നിങ്ങൾ വസിക്കുന്ന രാജ്യത്തെ മണ്ണ് കൃഷി ചെയ്യാനാവാത്ത രീതിയിൽ ഫലഭൂഷ്ടതയെല്ലാം നഷ്ടപ്പെട്ടതായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്ത്യൻ തലസ്ഥാനത്ത് മണൽക്കാറ്റ് ഉണ്ടാകാറുണ്ട്. കൂടാതെ ഇപ്പോൾ അധികം താമസിയാതെ തന്നെ ഈ പ്രദേശം മരുഭൂമിയായി മാറിയേക്കുമെന്ന ഭയവുമുണ്ട്. മരുഭൂമിവൽക്കരണവും മണ്ണൊലിപ്പും രണ്ടും ആശങ്കകൾ തന്നെയാണ്. കോടിക്കണക്കിന് ജീവജാലങ്ങൾ തഴച്ചു വളരുന്ന ആവാസ വ്യവസ്ഥയാണ് മണ്ണ്. ആ സമൃദ്ധമായ ജീവൻ കാരണം എല്ലാം വളരുന്നു. നാം ഭക്ഷണം കഴിക്കുന്നു, മറ്റു മൃഗങ്ങൾ വളരുന്നു, എല്ലാം സംഭവിക്കുന്നു. കാരണം മണ്ണ് സമൃദ്ധമാണ്. ഒരിക്കൽ മണ്ണിൽ സമൃദ്ധി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഗ്രഹത്തെ പല വിധത്തിലും ഉപേക്ഷിച്ചു കഴിഞ്ഞു. നമ്മൾ കാർബണിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ പ്രസരണത്തെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ വിവിധ തലത്തിലുള്ള മലിനീകരണത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതിനെല്ലാം മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. കാരണം ലോകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നാഗരിക പ്രശ്നങ്ങളെ പാരിസ്ഥിതിക പ്രശ്നങ്ങളായി അവതരിപ്പിക്കാനുള്ള ഒരു പ്രചാരണമുണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പാരിസ്ഥിതിക പ്രശ്നമല്ല, ഇതൊരു പൗര പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ നദികൾ മലിനമായാൽ ഇത് പരിഹരിക്കാനാകും. ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ആവശ്യമായ ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്താൽ, കുറച്ച് ബോധവൽക്കരണവും നടത്തിയാൽ പരിഹരിക്കാവുന്ന പൗര പ്രശ്നങ്ങളാണിവ. എന്നാൽ യഥാർത്ഥ പ്രശ്നം മണ്ണാണ്. ഈ ഗ്രഹത്തിൽ ഇനിയും 80 മുതൽ 100 വിളകൾക്കുള്ള മണ്ണേ കാർഷിക മണ്ണേ ഉള്ളൂ എന്ന് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ മതിയായ ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പറയുന്നു. അതായത് ഇത് 45 മുതൽ 60 വർഷം വരെയുള്ള നമ്മുടെ കൃഷിമണ്ണാണ്. അവർ ഇതിനെ മണ്ണിന്റെ വംശനാശം എന്ന് വിളിക്കുന്നു. ഡൈനോസോറുകൾ വംശനാശം സംഭവിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മണ്ണിന്റെ വംശനാശത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ നോക്കുന്നത്. യഥാർത്ഥ പ്രശ്നം മണ്ണിന്റെ വംശനാശമാണ്. കാരണം കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ 80% ബയോമാസ് പ്രാണികൾ ഗ്രഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊരു ആത്മഹത്യയാണ്. അതിനാൽ 45 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 50 വർഷത്തിനുള്ളിൽ ഈ ഗ്രഹത്തിൽ ഗുരുതരമായ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാകും. അത് അനിവാര്യമാണ്. ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായാൽ ഏറ്റവും വലിയ തോക്കുകളുള്ളവർ ഭക്ഷണമെടുക്കും. കൂടാതെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നാം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളും കഷ്ടപ്പാടുകളും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പാവപ്പെട്ടവർ മാത്രമേ മരിക്കൂ എന്ന് കരുതേണ്ട. അവർ സമ്പന്നരെയും കൊല്ലും, സമ്പന്നരും മരിക്കും. ഇത് ഒരു ഇരുണ്ട ചിത്രം വരയ്ക്കാനല്ല, ഇത് നമ്മുടെ ചരിത്രത്തിൽ പലതവണ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വീണ്ടും ലോകത്തെ മുൻനിര ശാസ്ത്രജ്ഞർ ഇത് പ്രവചിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ട് മണ്ണ് പോകുന്നു? എവിടെ പോകുന്നു? നോക്കൂ, മണലിൽ ജൈവാംശം ചേർത്താൽ മണ്ണായി മാറും. അതുപോലെ മണ്ണിൽ നിന്ന് എല്ലാ ജൈവാംശങ്ങളും നീക്കം ചെയ്താൽ അത് മണലാകും. നിങ്ങളൊരു മഴക്കാട്ടിലേക്ക് പോയാൽ മണ്ണിലെ ജൈവാംശം 70% ഉണ്ടായിരിക്കും. സാധാരണ കാർഷിക മണ്ണിൽ മണ്ണ് എന്ന് വിളിക്കാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജൈവ ഉള്ളടക്കം 3 മുതൽ 6% വരെയാണ്. 3% ഏറ്റവും കുറഞ്ഞത്. എന്നാൽ ഇന്ന് ഉദാഹരണത്തിന് ഇന്ത്യയിലെ 62% മണ്ണിൽ ജൈവ ഉള്ളടക്കം 0.5% അതിൽ താഴെയോ ആണ്. അതിനാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മരുഭൂവൽക്കരണത്തിന്റെ വക്കിലാണുള്ളത്. ഇത് ലോകമെമ്പാടുമുള്ളതാണ്. ഇത് ഒരു രാജ്യത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ നിലത്ത് കളനാശിനികൾ, കീടനാശിനികൾ എന്നിവ ഉപയോഗിച്ചിരിക്കുന്ന രീതി നാം മനസ്സിലാക്കണം. ഏതാണ്ട് 82 മുതൽ 86% ജൈവ വൈവിധ്യം മേൽമണ്ണിന്റെ മുകളിലെ 12 ഇഞ്ചിനുള്ളിലാണുള്ളത്. നമ്മൾ ട്രാക്ടർ പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉഴുതു മറിച്ചാൽ 9 മുതൽ 12 ഇഞ്ച് വരെ ആഴത്തിൽ മണ്ണിനെ ഉഴുതു തുറന്നു വിടുകയാണ്. ഇതിനർത്ഥം നാം ജൈവ വൈവിധ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നാണ്. ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മണ്ണിലെ ഹ്യൂമസ് ആണ്. ഹ്യൂമസ് എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യൻ എന്ന വാക്കുണ്ടായത്. അതായത് ഇത് യഥാർത്ഥത്തിൽ ജീവനുള്ള മണ്ണാണ്. അതിനാൽ മണ്ണിനെ കേന്ദ്രീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം
മൂന്നിലൊന്ന് മുതൽ 40% വരെ ഭൂമി വൃക്ഷങ്ങളുടെ തണലിലാണെങ്കിൽ പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിങ്ങളുടെ കാലാവസ്ഥാ വ്യതിയാനം എളുപ്പത്തിൽ മാറ്റാനാകും. നിലം ഉഴുതുമറിക്കുന്നതുകൊണ്ടോ തറപാകുന്നതുകൊണ്ടോ ആണ് ഭൂമി ചൂടാകുന്നത്. ഭൂമി സസ്യജാലങ്ങളുടെ നിഴലിലായി തീരണം. പ്രകൃതിദത്തമായ പുല്ലുകൾ, കുറ്റിക്കാടുകൾ, മരങ്ങൾ എന്തു തന്നെയായിക്കോട്ടെ, കാരണം ഇതെല്ലാം പാരിസ്ഥിതിക പ്രവർത്തനത്തെ സഹായിക്കുന്നതാണ്. മാത്രമല്ല, മണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാർബൺ സമന്വയമാണെന്നും മണ്ണ് ഗ്രഹത്തിലെ ഏറ്റവും വലിയ ജലാംശമാണെന്നും നാം മനസ്സിലാക്കണം. മണ്ണാണ് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനം. ശരാശരി ഈ ഗ്രഹത്തിന് ചുറ്റുമുള്ള 36 മുതൽ 39 ഇഞ്ച് വരെയുള്ള മേൽമണ്ണാണ് ഈ ഗ്രഹത്തിലെ 87% ജീവന്റെ അടിസ്ഥാനം. ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ നമ്മൾ ആരംഭിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇതിന്റെ ഭാഗമായി ഇത് പരമാവധി ആളുകളിൽ എത്തിക്കുന്നതിനായി കോൺഷ്യസ് പ്ലാനറ്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി ശാസ്ത്രം ഇതെല്ലാം സമ്പന്നരുടെയും ഉന്നതരുടെയും കളിസ്ഥലമായാണ് കാണപ്പെടുന്നത്. ഇനി ഇത് മാറണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന അപകടത്തെക്കുറിച്ച് വ്യക്തികൾ ബോധവാന്മാരാകണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളായി മാറണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പാരിസ്ഥിതിക പ്രശ്നങ്ങളിലുള്ള അവരുടെ ശ്രദ്ധയ്ക്ക് സർക്കാരുകളെ തിരഞ്ഞെടുക്കപ്പെടണം. ഇത് സംഭവിക്കേണ്ടതുണ്ട്. അതിനാൽ 192 രാജ്യങ്ങൾക്ക് എങ്ങനെ ഒരു നയം രൂപീകരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഇക്വിനോക്സ് അതായത് മീനമേട സന്ധി ദിനമായ March 21 ലണ്ടനിൽ നിന്നും റാലി ആരംഭിക്കും. ലണ്ടനിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ 24 രാജ്യങ്ങളിലൂടെ 30,000 കിലോമീറ്റർ സഞ്ചരിച്ച് 83,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാവേരി നദീതടത്തിലെത്തും. 5.2 ദശലക്ഷം കർഷകർ ജോലി ചെയ്യുന്ന ഇവിടെ ഞങ്ങൾ ഇതിനായുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നാം വഹിക്കുന്ന ശരീരം തന്നെ മണ്ണാണ്. മണ്ണ് സമൃദ്ധവും സുസ്ഥിരവുമാകാതെ ഈ ശരീരവും മറ്റെല്ലാ ജീവജാലങ്ങളും സുഖമായിരിക്കില്ല. അതിനാൽ പരിസ്ഥിതിയുടെ കാര്യത്തിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ണിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, നമ്മുടെ മണ്ണിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധപൂർവമായ സമീപനമാണ്. ഈ ബോധപൂർവമായ സമീപനവും സചേതനമായ ഒരു ഗ്രഹം സൃഷ്ടിക്കലുമാണ് ഏറ്റവും പ്രധാനം. അതിനായി ധാരാളം ആളുകളെ ഉൾപ്പെടുത്താതെ ഇത് യാഥാർത്ഥ്യമാകില്ല. കാരണം നമ്മുടേത് ജനാധിപത്യ രാജ്യങ്ങളാണ്. ഇതാണ് ആവശ്യമെന്ന് ആളുകൾ പറയാത്തിടത്തോളം കാലം അത് നടക്കില്ല. നമുക്ക് ഒരു കോൺഷ്യസ് പ്ലാനറ്റ് സൃഷ്ടിക്കാം. നമുക്കത് സാധ്യമാക്കാം.